ഹായ് നമസ്കാരം പറഞ്ഞ പോലെ തന്നെ 8 മണിക്ക് ലൈവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞാൽ ലൈവ് ഓണായി എന്ന് മനസ്സിലാക്കാമായിരുന്നു ഓക്കെ ലൈവ് കുറേ പേര് കാണുന്നുണ്ട് ഒരു ഹായ് ആയിക്കോ ആരെങ്കിലും Tony, hello. Linda, I'm John. Hi. Tony, namaskaram. Abhijit, Achu. Hi. Hi, Tejas, acting super. Thank you. ഈയൊരു ഫീഡ്ബാക്ക് തന്നെയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഒരുപാട് പേര് ദീപ, രാധിക, ശരത്, സാജൻ തടത്തിൽ, ഉണ്ണി ബിജുലാൽ, ആഷ്ടൻ ദേവസി, ഒരുപാട് പേര് വരുന്നു, ഒരുപാട് പേര് വന്നു. വലിയ സന്തോഷം. നിങ്ങളുടെ ഒരു വിലപ്പെട്ട സമയം ഞങ്ങളുടെ പാടാത്ത പൈങ്കിളിയുടെ ഒരു പ്രൊമോഷന് വേണ്ടി ഉള്ള ഒരു ഈയൊരു സെഗ്മെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചതിൽ വലിയ സന്തോഷം. ഹായ്, സുഖമാണോ? സുഖം, സുഖമായിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ കോവിഡ് കാലഘട്ടം ബുദ്ധിമുട്ടുണ്ടാക്കി, പക്ഷേ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും, അല്ലേ? വലിയ സന്തോഷം. ലാലൻ, അബു, ഹസീന, എല്ലാവരെയും പേര് എടുത്ത് പറയാൻ പറ്റും തോന്നുന്നില്ല. ചിലവരൊക്കെ പേര് വിട്ടുപോകും, അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. പേര് വിട്ടുപോകുന്നതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. റിഹാൻ, ജൂഡിൻ, സോനു, സമൽ, സോ, അബു, എല്ലാവർക്കും ഹായ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പാടാത്ത പൈങ്കിളി നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നറിയാം. വലിയ സന്തോഷം, കാരണം നിങ്ങളുടെ ഒരു പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പ്രയോജനം. നിങ്ങളുടെ കയ്യിലാണ് എല്ലാം. ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് നിങ്ങൾ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൂടിയുള്ളത്. നിങ്ങൾ എൻ്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ, അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഓഡിയോയും വീഡിയോയും ഒക്കെ ക്ലിയർ ആണല്ലോ. നെറ്റ് കട്ടാവോ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണേ. ഞാൻ അറിയില്ല എങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ ഒന്നും അറിയില്ല. ശരത് സാറിന് പറഞ്ഞു, ശരണ്യ, ശരണ്യ ചേച്ചി, ഓക്കെ, ശരണ്യ വളരെ അടുത്ത ഒരു കൊളീഗാണ്. ഞാൻ ഒരുപാട് സീരിയൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടായ ഒരു ദിവസമാണ്. അവർക്കും കാരണം അവർ കുറേ കാലമായി വളരെയധികം ബുദ്ധിമുട്ടേറിയ ജീവിതമാണ് അവർക്ക്. എന്തോ വലിയ ബുദ്ധിമുട്ടില്ലാതെ ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തി എന്ന് വിശ്വസിക്കാം. അത്രയും നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. ഒരുപാട് വേദന സഹിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്താ പറയുക, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനം. വേറൊന്നും നമുക്കാരൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേറെ പാടാത്ത പൈങ്കിളി വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വല്ലതും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സൗണ്ട് ഓക്കെ ആണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഭ്രമരത്തിലെ ശരത്തൊക്കെ വേറെ കുറേ സീരിയലുകളുടെ ആൾക്ക് പേരൊക്കെ പറയുന്നുണ്ട്. വലിയ സന്തോഷം. എല്ലാ സീരിയലുകളും എൻ്റെ എല്ലാ സീരിയലും കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നിലവിൽ പാടാത്ത പൈങ്കിളിയാണ് എൻ്റെ സീരിയൽ. അത് നിർബന്ധമായി എല്ലാവരും കാണുക. ഞങ്ങൾ ടൈം ഒന്ന് മാറിയിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. 8:30 ആയിരുന്നു നമ്മുടെ സമയം, അതിപ്പോൾ രാത്രി 10 മണിക്കാക്കി. അപ്പോൾ കുറച്ച് പേർക്ക് 10 മണി എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. കാരണം വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കാനുള്ള സമയം ഒക്കെ ആകുമ്പോൾ ഒരു 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10:30 വരെ നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 10 മണി സീരിയൽ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ നിങ്ങൾ എല്ലാവരും വീട്ടിലുള്ള കുട്ടികളൊന്നും ഉറക്കിക്കിടത്തി മുതിർന്നവർ പാടാത്ത പൈങ്കിളി കാണും ഒരു 10 മണിക്ക്. നിങ്ങളുടെ കയ്യിലാണ് എല്ലാ സപ്പോർട്ടും. നിങ്ങളുടെ വ്യൂവർഷിപ്പ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മളുടെ റേറ്റിംഗും ഒക്കെ വരുന്നത്. 8:30 നല്ല കുഴപ്പമില്ലാത്ത റേറ്റിംഗ് ഉണ്ടായിരുന്നു. 10 മണി ആയപ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നാലും ഒരു ചെറിയ ടെൻഷൻ. സമയം മാറിയപ്പോൾ പലരും ചിലപ്പോൾ തീർന്നു പോയോ, സീരിയൽ തീർന്നു എന്നൊക്കെ ചില സംശയങ്ങളുണ്ടാകും. അപ്പോൾ അതൊന്നും സീരിയലൊന്നും തീർന്നിട്ടില്ല. സീരിയൽ സമയം ഒന്ന് 10 മണിക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ എല്ലാ നമ്മുടെ എല്ലാ പ്രേക്ഷകരും 10 മണിക്കും കൂടെ
ഒന്ന് കണ്ട് മാറണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭ്യർത്ഥന. വോയിസ് കുറവാണോ? വോയിസ് കുറവാണെന്ന് പറയുന്നു. അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ വോയിസ്? ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഒന്ന് കൊള്ളുകയാണ്. ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, ചെറിയ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റൂമിലായതുകൊണ്ട് ചെറിയ ഫാനിൻ്റെ സൗണ്ട് ആയിരിക്കാം. ഓക്കെ, പിന്നെ മറ്റു വിശേഷങ്ങൾ. ഞാൻ ഈ പാടാത്ത പെങ്കിളി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. കാരണം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഒരു ക്യാരക്ടറായിരുന്നു സത്യത്തിൽ എന്നെ വിളിച്ചത്. ഒരു ദിവസത്തെ വർക്ക് മാത്രമായിട്ടായിരുന്നു. ഓർമ്മയുണ്ടാ, നിങ്ങൾക്ക് കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരുന്നു. നായകൻ്റെ സുഹൃത്തും കയ്യിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ വീട്ടിൽ ചെറിയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബൈ, വീണ്ടും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ്. സത്യത്തിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമായിരുന്നു, അത് വീണ്ടും ഒരു വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഡയറക്ടർ സുധിശങ്കർ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ ഇപ്പം കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടർ ഉടനെ പടത്തപ്പെങ്കിലും വരയില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഷെഡ്യൂളിങ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഈ ഒരു ക്യാരക്ടർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എന്തായാലും നീ ഇത് ചെയ്തോ, നീ ധൈര്യമായിട്ട് ചെയ്തോ, നമുക്ക് ഭാവിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കുകയും ചെയ്തു. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ക്യാരക്ടർ നായകൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും തിരിച്ചു വരുന്നു. പിന്നെ ഇതാ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിയുടെ കൂടെ തന്നെ, പുള്ളിയുടെ ഒരു വലങ്കയായി എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. നല്ല പോസിറ്റീവ് ക്യാരക്ടറാണ്. ചിലവർ ചോദിക്കുന്ന ചില നെഗറ്റീവാണോ, മധുരമിയായിട്ടുള്ള ചില സീനുകളിലൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വല്ല കളികളുണ്ടോ, അവസാനം ഞാനൊരു നെഗറ്റീവ് ആകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനൊരു സംശയത്തിന് ഇട കൊടുക്കേണ്ട, നല്ല പോസിറ്റീവ് ക്യാരക്ടറാണ്, നായകൻ്റെ കൂടെ തന്നെയുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. സൂപ്പർ സീരിയൽ ആയിക്കോ. താങ്ക് യു, താങ്ക് യു, സന്തോഷം, വലിയ സന്തോഷം. ലിൻഡ എം ജോൺ സൂപ്പർ സീരിയൽ എന്ന് പറഞ്ഞു. രജിത ജോസഫ്, ആസിഫ്, ഒരുപാട് പേരുണ്ട്. ചില പേരുകളൊക്കെ വിട്ടുപോകുന്നുണ്ട്. ഞാൻ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഒരുപാട് പേര് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വിട്ടുപോകുന്നതുകൊണ്ടാണ്, വേറെന്ന് വിചാരിക്കരുത്. ജാടയാണെന്നും പറഞ്ഞേക്കരുത്. ചിലപ്പോൾ ഈ നമ്മളെ പേരുകളൊക്കെ വായിച്ചില്ലെങ്കിൽ യോഗൻ ഭയങ്കര ജാടയാണെന്നൊക്കെ പറയണം. നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ്. ജാട എന്ന് പറഞ്ഞൊരു സാധനം ലൈഫിൽ ഇതുവരെ എന്തോ ദൈവസഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. നാളെ വരുമെന്നും തോന്നുന്നില്ല, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ വല്ലതും പറയുകയാണെങ്കിൽ, പേഴ്സണലായിട്ട് വല്ല വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരു സെക്കൻഡ്. ബിഗ് ബോസ് സീസൺ 4 വരുമോ അച്ചു ചോദിച്ചു. ബിഗ് ബോസ് സീസൺ 4 വരുമോ എന്ന് അതൊക്കെ എന്താ പറയേണ്ടത്, നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. കാരണം ഒരു ഉറപ്പുമില്ല, കാരണം ആരൊക്കെ വരും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ച് എല്ലാം ചാനലിലാണ് തീരുമാനിക്കുന്നത്, ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്നുള്ളതൊക്കെ. അവസരം വരുവാണെങ്കിൽ ചിലപ്പോൾ തീർച്ചയായും ഞാനുണ്ടാവും, അത്ര ഇപ്പോൾ പറയാൻ പറ്റും. വോയിസ് ഇപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ, നേരത്തെ വോയിസ് കുറവാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വോയിസ് ക്ലിയർ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ, വീഡിയോയും വോയിസും ഒന്നും കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, വെരി ഹാപ്പി. പിന്നെ ഹലോ, ആ മറ്റു വിശേഷങ്ങൾ. പാടാത്ത പെങ്കിളിയിൽ ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് എന്താ പറയുക, വർഷങ്ങളായിട്ട് അറിയുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേര്, ഇപ്പം നായകൻ നായിക പറഞ്ഞു, വില്ലത്തിയിട്ട് അഭിനയിക്കുന്ന കുട്ടി, പിന്നെ അല്ലാതെ നമ്മൾ രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹം, അങ്ങനെ ഒരുപാട് പേര് പുതുമുഖം, ഒരുപാട് പേര് ഉണ്ട്. എന്നാൽ എൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദിനേശ് ചേട്ടനൊക്കെ, ദിനേശ് പണിക്കരൊക്കെ വർഷങ്ങളായി അറിയാവുന്ന ആളാണ്. അതുപോലെ ഫസൽ റാസി, നവീൻ, ഒരുപാട് പേര് ഇപ്പം വന്നിട്ടുള്ള, അമൃത ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും, ഒരുപാട് പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി, വളരെ എന്താ പറയുക, ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഇപ്പോൾ ഇന്ന് പലരും ലൈവിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്.
സയ്യിദ് അസ്റഫ് സുഖമാണോ? സുഖമായിരിക്കുന്നു. സയ്യിദിന് സുഖമാണോ? ഓക്കെ. പിന്നെ തുടക്കത്തിൽ ഞാൻ പാടാത്ത ഭയങ്കൾ ഇല്ലാത്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചില കഥകളൊക്കെ എങ്ങനെയായിരുന്നു തുടങ്ങിയത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തപ്പോൾ. ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ വില്ലനും വില്ലത്തെയും എല്ലാം എങ്ങനെയാണ് കഥയുടെ പോക്ക് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഒരു ദിവസം ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമായിട്ട് വന്ന് പോയതല്ലേ. പിന്നെ വീണ്ടും വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയില്ലല്ലോ. നമ്മൾ കാണാറുണ്ട്, പക്ഷെ എന്നാൽ പോലും ആ കഥയിലോട്ടൊന്നും അങ്ങനെ നമുക്ക് ഇൻവോൾവ് ആയിട്ടില്ലല്ലോ. കാരണം നമ്മൾ ആ സീരിയൽ ആ സമയത്ത് ചെയ്യുന്നില്ല. അപ്പോൾ വന്നപ്പോഴാണ് ഇപ്പോൾ കഥയുടെ ഒരു റൂട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. നിങ്ങളാണ് ഇനിയിപ്പം പാടാത്ത ഭയങ്കളി നല്ല റേറ്റിങ്ങിലോട്ട് കൊണ്ടുവരേണ്ടത്. ഞങ്ങൾ മാക്സിമം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ലൈവിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ചോദിച്ചോ, ആർക്കെങ്കിലും ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ചോദിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളവർക്ക് ഒന്നും കൂടെ ഞാൻ പറയാം, അവിടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ 10:30 ആണ് മൺഡേ ടു ഫ്രൈഡേ, സോറി 10:00 ആണ് മൺഡേ ടു ഫ്രൈഡേ, 10:00 ആണ് നമ്മുടെ സമയം. നേരത്തെ 8:30 ആയിരുന്നു, അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ 10 മണിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 10 മണിക്കായതുകൊണ്ട് ആരും കാണാതിരിക്കരുത്, പ്രത്യേകിച്ച് കുറയാണ്. 8:30 നമുക്ക് ഇതുവരെ തന്നുകൊണ്ടിരുന്ന അതേ സപ്പോർട്ട് തന്നെ 10:00 ഉണ്ടാവണം. കുട്ടികളെ കാണിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം 10 മണിക്ക് കാരണം പിറ്റേസം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട, കുട്ടികളങ്ങ് മാറിയുന്നുണ്ട്. വീട്ടിൽ മുതിർന്നവർ എല്ലാവരും നിർബന്ധമായും കാണുക. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് നേരത്തെ എഴുന്നേൽക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇരുന്നോട്ടെ, സന്തോഷം, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കൊച്ചും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അവനും രാവിലെ ഒരു 9 മണിക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനും 8 മണിക്കൊക്കെ എഴുന്നേൽക്കുള്ളൂ, രാത്രി 10:30, 11 മണിക്കൊക്കെ കിടക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പിള്ളേർക്ക് ധൈര്യമായിട്ട് കണ്ടോ, ഒരു കുഴപ്പമില്ല. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള സീരിയലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റ് വിശേഷങ്ങൾ ഉള്ളവർക്ക് വേറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്ട് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഞാനൊരു ഒരു ഒരു വെറുതെ ഒരു ടൈം ലാപ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാട്ട് പാടാം. കാരണം എന്നോട് ആരും പറഞ്ഞില്ല, പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഒരു ഹിന്ദി പാട്ട് പാടാം, മലയാളം അറിയാത്തതുകൊണ്ടല്ല, എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഹിന്ദി പാട്ട് പാടാം. കാരണം മുമ്പ് നേരത്തെ വന്നൊരു ലൈവിൽ നമ്മളെല്ലാവരും നമ്മളെ ക്രൂ കംപ്ലീറ്റ് ഒരു ലൈവിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ദിനേശ് ചേട്ടനും നമ്പിക ചേച്ചിയും നമ്മളെ പുതിയ നായകനും ലക്കിയും നായികയും നമ്മളെല്ലാവരും ഒരുപാട് പേര് ഫസൽക്കയും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ മലയാളം പാട്ട് പാടി. അപ്പോൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ ഞാനൊരു ഹിന്ദി പാട്ട് പാടാം. അക്കേലേ ഹേ തോ ക്യാ ഗം ഹേ വോ സാരേ വോ ഹമാരേ ബസ് മേ ക്യാ നഹീ ബസ് ഏക് സരാ സാത് ഹോ തേരാ തേരേ തോ ഹേ ഹം സബ്സെ സനം അക്കേലേ ഹേ തോ ക്യാ ഗം ഹേ വോ സാരേ വോ ഹമാരേ ബസ് മേ ക്യാ നഹീ ബസ് ഏക് സരാ സാത് ഹോ തേരാ തേരേ തോ ഹേ ഹം സബ്സെ സനം അക്കേലേ ഹേ തോ ക്യാ ഗം ഹേ. ഇതിപ്പം ഞാൻ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നൊരവസ്ഥയായി, ആരും ഒന്നും പറയുന്നില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഹായ്, മറ്റു വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ആയോ?
ചെറിയൊരു സിഗ്നൽ പ്രോബ്ലം വന്നായിരുന്നു, ഇപ്പം കണക്ട് ആയിട്ടുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്നു. ആരുടെയും മെസ്സേജുകളൊന്നും കാണുന്നില്ല. ഹലോ ഹലോ ഹലോ. ഓക്കെ, ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് കമൻറ്റും കൂടെ പറഞ്ഞെങ്കിൽ, എന്തെങ്കിലും നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ. ഏഷ്യാനെറ്റിൽ ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പ് പ്രണയം, പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിർമാല്യം, ഹരിചന്ദനം, പാരിജാതം, ഇപ്പം മിർലാൻഡിൻ്റെ തന്നെ ഒരുപാട് സീരിയലുകൾ, ദേവി മഹാത്മ്യം, അയ്യപ്പൻ തുടങ്ങിയ ഒരുപാട് സീരിയലുകൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ടി വി അവാർഡ് ഷോയിൽ സ്റ്റേജ് പെർഫോമൻസും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏഷ്യാനെറ്റുമായിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു എന്താ പറയേണ്ട ഒരു ബന്ധം നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ചാനലാണ്. കാരണം എല്ലാ വീടുകളിലും ആദ്യം നമ്മൾ വീട്ടിൽ ഓൺ ചെയ്യുന്നത് ഏഷ്യാനെറ്റാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു സീരിയൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം ഏഷ്യാനെറ്റിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോകും. ഏഷ്യാനെറ്റൊന്ന് കണ്ടിട്ട് അവിടുത്തെ പ്രോഗ്രാം എന്താണെന്ന് അറിഞ്ഞിട്ട് അടുത്ത ചാനലിലോട്ട് നമ്മൾ എന്താണെന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് ആ ചാനലുമായിട്ടുള്ള എന്താ പറയുക, എനിക്ക് ചാനലിന് എന്നെ വേണമെങ്കിലും എനിക്ക് ചാനലിനെ വേണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മളെല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാനലിൽ ഇപ്പോൾ റണ്ണിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന പാടാത്ത വേങ്കിലെ ജോയിൻ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അത് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഹിറ്റായ ഒരു സീരിയലും കൂടെ ആയതുകൊണ്ട് വലിയ സന്തോഷം. അപ്പോൾ നിങ്ങൾ സമയം മാറിയത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, സമയമാറ്റം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കരുത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. എല്ലാവരും അതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നല്ലൊരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിനനുസരിച്ചുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞങ്ങൾ കൃത്യമായിട്ട് 10 മണിക്ക് രാത്രി 10 മണ്ടേ ടു ഫ്രൈഡേ 10 മണിക്ക് കൃത്യമായിട്ട് കാണുക. ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബിലും നമ്മളെ ഇതിൽ കമൻസിലൊക്കെ വരുന്ന നല്ല നല്ല കമൻസ്, എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പറയാം. നല്ല കമൻസ് തീർച്ചയായിട്ടും പറയണം, കാരണം ഞങ്ങൾക്ക് അതാണ് ഒരു പ്രചോദനം. നല്ലതാവുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ബെറ്റർ ആകാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും. അപ്പോൾ നല്ലതിന് നല്ലത് തന്നെ വ്യക്തമായിട്ട് പറയണം. ഇതെല്ലാം അഭിനയമാണ്. പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെ വിമർശിക്കുന്നതിൽ അവരുടെ ആക്ടിങ് ആണെന്ന് കണ്ടിട്ട് വിമർശിച്ചാൽ മതി. അതാകുമ്പോൾ അവർക്കൊരു പ്രചോദനമാണ്. കാരണം നമ്മളെ ക്യാരക്ടർ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളൊരു ഒരു സന്തോഷം അവർക്കും ഉണ്ടാവും. പോസിറ്റീവ് ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വിമർശനങ്ങൾ ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് വിമർശനം കുറവായിരിക്കും. ആ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, തേജസ് നന്നായിട്ടുണ്ട്, തേജസ് കൊള്ളാം, തേജസ് അങ്ങനെ ചെയ്ത് നന്നായിട്ടുണ്ട്, തേജസ്സിൻ്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, സന്തോഷം. ഇപ്പം നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പറയും, ആ ആൾക്ക് കൊള്ളില്ല, നീ താൻ എന്തോടാ അങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ മാനസികമായിട്ട് അയ്യോ ഞാൻ ചെയ്യുന്നത് വളരെ മോശമാണോ എന്നൊക്കെ കേട്ടാവും. പക്ഷേ പുതിയ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, ആ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പുതിയ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ, ആ നെഗറ്റീവ് ആണെങ്കിൽ ആ നല്ല രീതിയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വലിയൊരു ഹാപ്പിയാവും, വലിയൊരു സന്തോഷമാവും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങളും അതിനേക്കാൾ കൂടുതൽ അഭിനന്ദനങ്ങളും ആശംസകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞങ്ങളുടെ ഏകൊരു സപ്പോർട്ട് നിങ്ങളുടെ കയ്യിലാണ്. വേറെ ആർക്കെങ്കിലും പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെങ്കിലും ഒരു നല്ലത് പറഞ്ഞു, വലിയ സന്തോഷമായിരുന്നു. അഭിനയം തേജസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, സന്തോഷം. ഇച്ചിരി പാട്ടും കൂടെ പാടിയപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ സന്തോഷമായിരുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ പാട്ട്? വീണ്ടും അതേ പാട്ട് തന്നെ പാടിപ്പാടി ഞാൻ ബൈഹാർട്ട് പഠിക്കേണ്ടി വരുമോ? വേറെ ആരും ഈ സമയത്ത് ഇല്ലെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പേരെ ഇപ്പോൾ വന്നുള്ളൂ. കുറച്ച് പേര് കാണുന്നുണ്ട്, ഒരു 10-45 പേര് കാണുന്നുണ്ട്. പക്ഷേ അവരാരും മറ്റ് വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ആർക്കും ഒന്നും പറയാനില്ലേ? ഹലോ ഹലോ ഹലോ. എല്ലാവരും ലൈക്കൊക്കെ തരുന്നുണ്ട്, പക്ഷെ ഒരു കമൻറ്റും കൂടെ പറഞ്ഞെങ്കിൽ
വലിയ സന്തോഷം. നിങ്ങളെ കാണാൻ വേണ്ടിയാണ്, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് കുറച്ചു നേരം ഞങ്ങൾക്കൊന്ന് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട് ഡിന്നറൊക്കെ കഴിച്ചങ്ങ് പിരിയാം. വേറെ സ്റ്റക്കായ പോലാണോ? മുമ്പുള്ള മെസ്സേജുകളൊക്കെ ഒന്ന് വായിച്ചോട്ടെ. ചേട്ടൻ പരസ്പരം സീരിയൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പരസ്പരം സീരിയൽ ഇല്ലായിരുന്നു, പരസ്പരത്തിലില്ലായിരുന്നു. മനീഷ ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. ഓ, വലിയ സന്തോഷം. വിഷ്ണു എം പിള്ളെ, മനീഷ ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. ഓക്കെ പാർവതി, എനിക്കറിയാം, നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഓക്കെ പാർവതിയെ കാണുമ്പോൾ പറയാം വിഷ്ണു എം പിള്ളെ ഒരു ഫാൻ, ഇങ്ങനെ ഒരു ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാം. പാടാത്ത പൈങ്കിളി മുടങ്ങാതെ കാണും. ഓക്കെ അബു, പാടാത്ത പൈങ്കിളി മുടങ്ങാതെ കാണുന്നുണ്ടല്ലോ, സന്തോഷം. അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഞങ്ങൾ അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള ചില മെസ്സേജുകളൊക്കെ ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, ഷിജന മനീഷ് എൻ്റെ വൈഫാണ് കേട്ടോ, വൈഫാണ്. ഒരു ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്, ഒരു ഹായ്. മറ്റ് വിശേഷങ്ങൾ, ഹൗ ഈസ് കോവിഡ് ദർ? കോവിഡ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മുടെ ലൊക്കേഷനിലൊക്കെ. കോവിഡ് വന്നിട്ട് നമ്മൾ ഷൂട്ടൊക്കെ നിർത്തി വെക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ഞാനും ഒരു കോവിഡ് ആയിരുന്നു, പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പാണ്, പാടാത്ത പൈങ്കിളി തുടങ്ങുന്നതിന് മുമ്പാണ് കോവിഡ് വന്നത്. ഞങ്ങൾക്കൊരു തവണ ഒരു ലൊക്കേഷനിൽ ഇതുപോലെ നമ്മളെല്ലാം ഷൂട്ടിന് മുമ്പ് RT-PCR ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് പിറ്റേഴ്സ് ഷൂട്ട് തുടങ്ങാറ്. അങ്ങനെ വന്നപ്പോൾ പിറ്റേഴ്സും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾക്ക് കോവിഡ് വന്നു. ഞങ്ങളങ്ങനെ ഒരു ഒരാഴ്ചത്തോളം ഷൂട്ട് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയണ്ട, എല്ലാം ഇപ്പം ലിവ് വിത്ത് കോവിഡ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണല്ലോ നമ്മളെല്ലാവരും. കോവിഡിനെ മാറ്റി നിർത്താൻ ഇനി പറ്റും തോന്നുന്നില്ല, കോവിഡിൻ്റെ കൂടെ സഞ്ചരിക്കുക അങ്ങനെ ഇപ്പോൾ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അത്രയേ ഉള്ളൂ. ഹലോ ഹലോ, ഒരുപാട് നോക്കട്ടെ, തലോട്ട് വേറെ മെസ്സേജുകളൊക്കെ വേറെ വന്നിട്ടുണ്ടോ നോക്കട്ടെ. മറ്റ് വിശേഷങ്ങൾ, ആർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ധൈര്യമായിട്ട് പറയാം. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണോ, അതുകൊണ്ടാണോ പലരും വരാത്തതെന്നൊരു സംശയമുണ്ട്. കാരണം 8 മണി തൊട്ട് 9 മണി വരെ പല വീടുകളിലും ഫുഡ് കഴിക്കുന്ന തിരക്കായിരിക്കും. എല്ലാവരും ചിലപ്പോൾ നേരത്തെ കഴിക്കുന്ന തിരക്കാണെങ്കിൽ അതുകൊണ്ടാണോ ഇനി ആരും ഇല്ലാത്തതെന്നറിയില്ല. ഞാനും കഴിച്ചിട്ടില്ല, എന്തായാലും ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിക്കുന്നുള്ളൂ. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ. ഓക്കെ, ഇതുവരെ ആരും വന്നിട്ടില്ല. വിജയകുമാരി ഹായ്. ഓക്കെ ഒരു സെക്കൻഡ്. അപ്പം എന്തായാലും ഞങ്ങളുടെ സമയം മാറ്റം നിങ്ങൾ ഓർക്കണം കേട്ടോ. ഞങ്ങളുടെ സമയമാറ്റം രാത്രി 10:00 മൺഡേ ടു ഫ്രൈഡേ 10:00. പെട്ടെന്ന് ഇപ്പോൾ ലൈവിൽ വന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. 8:30 എന്നുള്ള സമയം മാറ്റിയിട്ട് 10:00 ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരു സമയം ഞങ്ങൾ തീർച്ചയായും പാടാത്ത പൈങ്കിളി കാണാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതാണ് കാര്യമായിട്ട് ലൈവിൽ വരാനുള്ള കാരണം. നമ്മളെ സമയമാറ്റം പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്, പലർക്കും ഈ ഒരു ചേഞ്ചസ് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറയാണ്. പിന്നെ ഇനിയുള്ള ഈ ഷെഡ്യൂളുകൾ നമ്മൾ ഇനിയിപ്പം വരാൻ പോവാണ്. 12-ാം തീയതി തൊട്ട് വീണ്ടും പാടാത്ത പൈങ്കിളിയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഥാഗതികൾ എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല, എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നറിയില്ല. പുതിയൊരു ക്യാരക്ടർ ഇപ്പോൾ വന്നിട്ടുണ്ട്, ശ്രീലത ചേച്ചിയുടെ ഒരു ക്യാരക്ടർ, എലിസബത്ത് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. ഭയങ്കര ബോൾഡായിട്ടുള്ള നമ്മുടെ നായകനും നായികയും ദേവനും കൺമണി അവരുടെ വീട്ടിലാണ് ഇപ്പോൾ താമസം. ഞാനാണ് അവിടെ കൊണ്ടാക്കുന്നത്, സിംഹത്തിൻ്റെ മടയിലാണ് കൊണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി.
ഇപ്പം എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. ഇപ്പം എന്തായാലും നല്ല സംഭവങ്ങളായിരിക്കും അവസാനം. ഇനിയിപ്പം അവരെന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞുകൂടാ, തോക്കും പിടിച്ചുകൊണ്ടൊക്കെയാണ് നടപ്പെപ്പോഴും. അപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ എങ്ങനെയൊക്കെയാണ് ഗതാഗതികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. എന്തായാലും നല്ല നല്ല മുഹൂർത്തങ്ങളാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള ചില സീക്വൻസുകളൊക്കെ വരാനുണ്ട്. അത് ആദ്യമേ പറയാം, അത് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, കാരണം ഞങ്ങൾ എത്രത്തോളം ഡിഫറൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആരെങ്കിലും വിശേഷങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ വലിയ സന്തോഷം. എന്തെങ്കിലും സീരിയലിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പോയാൽ മതിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും അഭിപ്രായം കിട്ടിയാൽ മനസ്സിലാക്കാം. എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് തീർച്ചയായും നമ്മൾ ഡയറക്ടറോടും റൈറ്ററോടും നമുക്ക് പറയാം. കഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒരു സെക്കൻഡ്. വേറെ വിശേഷങ്ങൾ എന്താ? എല്ലാവരും ഫുഡ് കഴിച്ചോ? ആരെങ്കിലും ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ചോദിക്കാം കേട്ടോ. വലിയ സന്തോഷമാണെന്ന് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. ഞങ്ങൾ കൂടുതലുള്ള കുറേ പേര് ലൈവ് വന്നിരുന്നു അല്ലേ? ഒരുപാട് പേര് ലൈവ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പരിചയപ്പെട്ടു, അവരുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇൻഡിവിജ്വലായിട്ട് ഒരു ലൈവ് വരുന്നത്. ഒരു ടീം ലൈവ് നേരത്തെ വന്നിരുന്നു, അന്ന് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മുടെ പാട്ടും ചില ഫണ്ണി മൊമെൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നതുകൊണ്ടൊരു ബോറുണ്ട്, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, കൂടെ സംസാരിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ ഉറപ്പായും മറുപടി തരും. വേറെ വിശേഷങ്ങൾ എന്താണ്? ഞാൻ ഈ പടത്തോയങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നല്ല ഒരു രസമുണ്ടായിരുന്നൊരു സമയം എന്താണെന്ന് വെച്ചാൽ, പടത്തോയങ്ങളിൽ ഞങ്ങളെല്ലാം നാഗർകോവിലെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. ഒരു ഷെഡ്യൂള് നാഗർകോവിലിൽ ഒരു റിസോർട്ടിലായിരുന്നു നമ്മളെല്ലാവരും. ഭയങ്കര രസമായിരുന്നു ആ സമയത്ത്. നമ്മളെല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നൊരു മൂഡിൽ ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അത് വളരെ രസകരമായൊരു അനുഭവമായിരുന്നു ആ ഒരു ഷെഡ്യൂള്. അപ്പോൾ അതാണ് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എനിക്കിതാണ് നല്ലൊരു അനുഭവം പടത്തോയങ്ങളുടെ. പിന്നെ ഒരുപാട് പേര്, ഇപ്പം ഞാൻ സുധീഷേട്ടൻ്റെ കൂടെ തന്നെ ഞാൻ പ്രണയം ചെയ്ത സമയത്ത് പ്രണയത്തിൻ്റെ കുറേ സീക്വൻസുകൾ, പ്രണയം എന്ന് പറഞ്ഞ സീരിയൽ, ഏഷ്യാനെറ്റിൽ വന്ന് പ്രണയം എന്ന് പറഞ്ഞ സീരിയലിൽ കുറേ സീക്വൻസുകൾ സുധീഷേട്ടനാണ് ഡയറക്റ്റ് ചെയ്തത്. ദിനേശേട്ടൻ്റെ കൂടെ, ദിനേശേട്ടനാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എന്നെ ഇൻഡസ്ട്രിയിലേക്ക്, ദിനേശേട്ടൻ്റെ സ്ക്രിപ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ, അതായത് എനിക്കൊരു ബ്രേക്ക് തന്നെന്ന് പറയുന്നത്. മൗനം എന്ന് പറഞ്ഞ സീരിയലാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15-16 വർഷം മുമ്പ് ദിനേശ് പള്ളത്ത് ഉള്ള റൈറ്റർ, അദ്ദേഹത്തിൻ്റെ സീരിയലിലൂടെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അതിനുമുമ്പൊരു സീരിയൽ ചെയ്തു, പക്ഷെ അത് പുറത്തിറങ്ങിയില്ല. പക്ഷേ ഈ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്തോട്ടെ. കൂടുതൽ വിശേഷങ്ങൾ പറയാനില്ലെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഹലോ ആരും കാണുന്നില്ലേ?
പിന്നെ മറ്റു വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നായകനല്ല പിന്നീട് വന്നത്, അല്ലേ? എല്ലാവർക്കും പറയാം ആദ്യം ഉണ്ടായിരുന്നൊരു നായകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ വന്നിട്ടുള്ള പുള്ളിക്ക് ചെറിയ പുള്ളിയുടേതായ പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പുള്ളി അതിൽ നിന്ന് മാറി പുതിയൊരു നായകൻ വന്നു. അപ്പോൾ ആ നായകനെയും നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നാൽ വലിയ സന്തോഷമുണ്ട്. കാരണം നായകൻ ഒരു സീരിയലിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് നമ്മുടെ നായകൻ. കാരണം നേരത്തെ പോയ നായകനെ പോലെ തന്നെ അതുപോലെ തന്നെ ഉള്ളൊരു നായകനെ നമുക്ക് കിട്ടിയെന്ന് പറയുന്നതിൻ്റെ വലിയ സന്തോഷം, വലിയൊരു ഭാഗ്യം. അപ്പോൾ ആ നായകനെയും സ്വീകരിച്ചു. നേരത്തെ ഉള്ള നായകനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പുതിയ നായകനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം അദ്ദേഹം ഒരു പുതിയ ഒരു താരമാണ്, പുതിയ ആളാണ്. ലക്കി എന്നാണ് പേര്, ലജ്ജിത്ത്. പിന്നെ അവിടുത്തെ നായികയും പുതിയ ആളാണ്, മനീഷ. എൻ്റെ പേര് തന്നെയാണ് മനീഷ എന്ന് തന്നെയാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്. അപ്പോൾ ഇവരെയൊക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സീരിയൽ നല്ല രീതിയിൽ വിജയിച്ച് 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 ഇതിപ്പോൾ 1000 എപ്പിസോഡ് വരെ പോകുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ആണ് അതിൻ്റെ എല്ലാ കാര്യവും. വൺ സെക്കൻഡ്. മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, മെസ്സേജുകൾ വേറെ ഒന്നും കാണുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഒരു സ്റ്റക്കായി നിൽക്കുകയാണ് മെസ്സേജ്. ആസിഫ് ദിലീപ് എന്ന് പറഞ്ഞൊരാളാണ് ലാസ്റ്റ് മെസ്സേജ് അയച്ചത്. അതിനുശേഷം വേറെ മെസ്സേജുകളൊന്നും കാണുന്നില്ല ഞാനിപ്പം. പുതിയ മെസ്സേജുകൾ വേറെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ വേറെ പറയാം, പുതിയ വിശേഷങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ചോദിക്കാം കേട്ടോ, പുതിയ വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ചോദിക്കാം. സൗണ്ട് കുറവാണോ? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കാമല്ലോ എല്ലാവർക്കും. വേറെ മെസ്സേജുകളൊന്നും വരുന്നില്ല കേട്ടോ, വേറെ മെസ്സേജൊന്നും. ഓക്കെ, ഞാൻ പാടാത്ത പൈങ്കിളി വേറെ പ്രീവിയസ് മെസ്സേജുകൾ ഉറങ്ങാതെ കാണുന്നുണ്ട്, ബിഗ് ബോസ് കാണുന്നുണ്ട്. ഹലോ ആസിഫ്. കൃഷ്ണ അംജിത്ത് ഒരു ഹായ്. ഹായ് കൃഷ്ണ. ഓക്കെ, ഇനിവേ മറ്റു വിശേഷങ്ങളൊന്നും ചോദിക്കാനല്ലെങ്കിൽ ഞാനത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സീരിയൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ 10 o'clock പാടാത്ത പൈങ്കിളി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. ഞങ്ങളെല്ലാവരും ഇനി നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടുതരാണ്. മാക്സിമം നമ്മളുടെ ഔട്ട്പുട്ട് തരും, വളരെ രസകരമായ സീക്വൻസുകളും വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാടത്ത പയങ്ങളിൽ തീർച്ചയായും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനവും തരിക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുക ചെയ്യാം. എന്തെങ്കിലും കഥയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരണോ, അല്ലെങ്കിൽ കഥ ഇങ്ങനെ പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പറയാം. അപ്പോൾ അതതുപോലെ സ്വീകരിക്കും, മാറ്റങ്ങൾ വരുത്തും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ പാടാത്ത പയങ്ങളിൽ മുന്നോട്ട് പോകും. അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും വലിയ സന്തോഷം, ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ പാട്ട് കേട്ടിട്ട് ആരും അഭിപ്രായം പറഞ്ഞില്ല, അതിലൊരു വിഷമമുണ്ട്. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ കാണാം, വീണ്ടും കാണാം, വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലൈവിൽ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പറയുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ പാടാത്ത പൈങ്കിളി മൺഡേ ടു ഫ്രൈഡേ 10 o'clock തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, all the best, bye.